ഹായ് എവ്രിവൺ. അപ്പോൾ ലിബി ബൈ ലിബിയിലെ ആദ്യത്തെ വ്ളോഗാണിത്. ഇത് ഹെലൻ്റെ ഹോളി കമ്മ്യൂണിയനിന് നമ്മൾ ചെയ്ത സ്റ്റേജ് ഡെക്കറേഷൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഞങ്ങളെ അറിയാത്തവർക്കായിട്ട്, എൻ്റെ പേര് ലിബി, ഹസ്ബൻ്റിൻ്റെ പേര് ടോമൻ. ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളാണുള്ളത്, ഹെലൻ, ഹെയ്ഡൻ, ഹെവൻ. ഞങ്ങൾ ഓൾമോസ്റ്റ് 8 ഇയേഴ്സ് ആയിട്ട് കാനഡയിൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തതെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ്. നമ്മൾ ഓൾറെഡി അതിനകത്തൊരു ബാക്ക് ഡ്രോപ്പ് സ്റ്റാൻഡും ബാക്ക് ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോള്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോള് തന്നെയാണ്. ലീജിയൻ ഹോൾ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നതാണ് നമ്മുടെ ഫ്ലവർ പാനൽസ്. സോ അപ്പോൾ നമ്മളൊരു ആമസോണിൽ നിന്നൊരു റിംഗ് ഉണ്ട് നമുക്ക് ഓർഡർ ചെയ്തത്. അപ്പോൾ ആ റിങ്ങിലേക്ക് ഈ ഫ്ലവർ പാനൽസ്, ഒരു 6 ഫ്ലവർ പാനൽസ് ഉണ്ട്, അത് നമ്മൾ അറേഞ്ച് ചെയ്ത് പിടിപ്പിക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ റിങ്ങ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് സ്റ്റേജിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ ആയിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഞങ്ങൾ രണ്ടുപേരും ഓൾറെഡി ഇതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് ഹെലനും ഹെയ്ഡനാണ് കൂടുതലായിട്ട് വീഡിയോസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പല വീഡിയോസും മിസ്സിംഗ് ആണ്. അതുകൊണ്ട് ഒരു ആക്ച്വൽ എന്താ പറയുക, മുഴുവൻ എന്താ നടന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇല്ല. അപ്പോൾ അത് ഞങ്ങൾ ഏകദേശം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ദേ ഇവിടെ ഇരിക്കുന്നതാണ് ഷായ് ചേട്ടൻ. ഷായ് ചേട്ടൻ ദേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. വീഡിയോഗ്രാഫർ ഷായ് ചേട്ടനെ മാറ്റിക്കളഞ്ഞാണോ, ഷായ് ചേട്ടൻ പുറകോട്ടേക്ക് മാറിയതാണോ എന്നറിയത്തില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഫ്ലവർ റിങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് നമ്മൾ നടുവിലായിട്ട് കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സ്, കുറച്ച് സോളാർ ലൈറ്റ്സ് ഹാങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെയ്ഡനും ഹെവിനും ആ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പതിയെ കളി തുടങ്ങി. ഹെവിന് റോപ്പ് എടുത്തിട്ടുണ്ട്, വൈറ്റ് റോപ്പ് വെച്ചിട്ടാണ് നമ്മളിത് ലൈറ്റ്സ് ഹാങ് ചെയ്തിട്ടുള്ളത്. റോപ്പ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെവിൻ. പിന്നെ അപ്പോൾ ഈ ഫ്ലവേഴ്സ് നല്ല ടൈറ്റായിട്ട് റൗണ്ട് റിങ്ങിൽ നമ്മൾ സെക്യൂർ ചെയ്തിരിക്കുകയാണ് വിത്ത് ടൈസ് വെച്ചിട്ട്, പ്ലാസ്റ്റിക് ടൈസ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു രൂപമാണത്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് സ്റ്റാൻഡ് വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്റ്റേജ് വളരെ സിമ്പിളായിട്ട്, അപ്പോൾ ഇതാണ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അടുത്തത് ഞാനാണെങ്കിൽ ഒരു ഫോട്ടോ ബൂത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ടോമ അവിടെ കുറച്ച് ഈ വൈറ്റ് ബാക്ക് ഡ്രോപ്പിൻ്റെ പുറകിലായിട്ട് കുറച്ച് കർട്ടൻ ലൈറ്റ്സ് ഇടാമെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ പരിപാടിക്ക് യൂസ് ചെയ്തിട്ട് ഈ കർട്ടൻ ലൈറ്റ്സ് അതേപോലെ ഒരു ബോക്സിലേക്ക് ചുമ്മാ വലിച്ചുവാരി ഇടുമായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഭയങ്കര പണിയിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതൊരു വലിയ ടാസ്ക് തന്നെയാണ്. അതിൻ്റെ ഒരു ശ്രമത്തിലാണ് ടോമ്. കുറച്ചൊക്കെ ചെയ്തു, ഇപ്പോഴും സ്റ്റിൽ ബാക്കിയുള്ളത് കൂടെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോഗ്രാഫർ ഹെയ്ഡൻ ആണോ ഹെലൻ ആണോ, കൈയാണ് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹെവിൻ ഹെവിൻ്റെ സ്ഥിരം കളികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഏകദേശം നമ്മുടെ സ്റ്റേജ്. അപ്പോൾ ഇതാണ് ഞാൻ ഫോട്ടോ ബൂത്ത് റെഡിയാക്കുമെന്ന് പറഞ്ഞില്ലേ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങൾ സ്റ്റോറിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് സംഭവം. അപ്പോൾ ജസ്റ്റ് ഒരു മെറ്റലിൻ്റെ ഒരു റോഡുണ്ട്, ആ റോഡ് നമ്മൾ ഈ ഫ്രെയിമിലേക്ക് കയറ്റി വെച്ച് അത് സെക്യൂർ ചെയ്യുവാണ്. അഡീഷണലി ഞാനൊരു ടേപ്പും കൂടെ വെച്ചിട്ട് കുറച്ചുകൂടെ ബലത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു മൈക്ക് തൂങ്ങിക്കിടന്നതിൽ പതിയെ കളിച്ചുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. ടോം സ്റ്റീൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് ലൈറ്റ്സ് സെപ്പറേറ്റ് ചെയ്യാൻ. ചെയ്തത് സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ ഷൈനി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാക്ക് ഡ്രോപ്പിൻ്റെ പുറകിലത് തൂക്കിയിടുന്നത്. അപ്പോൾ ഈ ഫോട്ടോ ബൂത്ത് സെറ്റ് ചെയ്യുന്നതിൽ അതിനകത്ത് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ആവശ്യമുള്ള സ്റ്റിക്കേഴ്സ് മാത്രമേ അതിനകത്ത് പേസ്റ്റ് ചെയ്യുന്നുള്ളൂ. കുറച്ചധികം സ്റ്റിക്കേഴ്സ് ഉണ്ട്, അതായത് ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാനത് എടുക്കുന്നുള്ളൂ. ബാക്കി വരുന്നത് എന്തായാലും അത് കളയാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ബാക്കി വരുന്നത് വെച്ച് വേറെ എന്തെങ്കിലും കൂടെ സെറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടേ നമ്മുടെ സ്റ്റേജ് വിത്ത് ആ ഫ്ലവർ റിങ്ങും വൈറ്റ് ബാക്ക് ഡ്രോപ്പും നടുവിലത്തെ ആ ഹാങ്ങിങ് ലൈറ്റ്സും.
വേറൊരു ഫ്ലവറിങ്ങും കൂടെ അവിടെ കാണുന്നുണ്ട്. ഫ്ലവറിങ് അല്ലാതെ നമ്മൾ മുന്നത്തെ ഒരു പരിപാടിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തതായിരുന്നു. അപ്പോൾ അതും ചുമ്മാ എടുത്തുകൊണ്ട് പോകുന്ന എവിടെയെങ്കിലും തൂക്കണമെങ്കിൽ തൂക്കാമെന്ന് ഓർത്തിട്ട് അതിനകത്ത് ഫ്ലവേഴ്സ് കൂടി ഉണ്ടായിരുന്നത് ഞാൻ റിമൂവ് ചെയ്തതാണ്. ഞാൻ ടോമിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ഓർത്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തനിയെ അഴിക്കാൻ കുറച്ച് പാടാണ്, ഭയങ്കര കട്ടുകുത്തി കിടക്കുവാണ്. അപ്പോഴാണ് സമയം 11:30 ഈ സമയമായപ്പോഴേ നമ്മുടെ ഹെലമോള് പതുക്കെ ഉറക്കം തുടങ്ങിയിട്ടുണ്ട്. ഹെയ്ഡനും ഹെവനും ഇപ്പോൾ സ്റ്റില്ല് എണീറ്റിരിക്കുവാണ്. അപ്പോൾ ഞാൻ ഹോൾ കുറച്ചുകൂടെ പണികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. അപ്പോൾ എൻട്രൻസിൽ നിന്ന് കയറുന്നതിൻ്റെ സൈഡിലായിട്ട് ഒരു ടേബിൾ ഇട്ടിട്ട് അവിടെ നമ്മളൊരു വെൽക്കം ഡ്രിങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഏരിയ സെറ്റ് ചെയ്യാനാണ്. അവിടെ ജസ്റ്റ് ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കൺഗ്രാചുലേഷൻ ഹെലൻ എന്നുള്ളൊരു ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ക്യാൻഡിൽസും വെച്ചിട്ടുണ്ട്. ആ ക്യാൻഡിൽസ് നമ്മുടെ ഒരു പ്രിവിയസ് നമ്മളൊരു സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തതിൻ്റെയാണ്, അതുകൊണ്ടാണ് ആ കളർ കോമ്പിനേഷൻ. ഇതാണ് നമ്മുടെ ഫോട്ടോ ബൂത്ത്. ഫോട്ടോ ബൂത്ത് നമ്മളിങ്ങനെ ആക്കിയെടുത്തു. അപ്പോൾ നമ്മളപ്പോൾ ടേബിളും വെച്ചിട്ടുണ്ട്, സൈഡ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് ടേബിളിൽ ക്യാൻഡിൽസും മറ്റേ സൈഡ് ടേബിളിൽ കേക്കും വയ്ക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ടോം ഒരു എന്താ കപ്പ് കേക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് പറയൂ. ഓക്കെ, കപ്പ് കേക്ക് സ്റ്റാൻഡ് അത്ര എഫക്റ്റീവ് ആയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അത് ഒരു പേപ്പറിൻ്റെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര വെയിറ്റ് താങ്ങുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും 3 പേരും ഏകദേശം ഉറക്കമായിട്ടുണ്ട്. 3 പേരും കിടന്നുറങ്ങുവാണ്. നമ്മൾ ടേബിൾസൊക്കെ പിടിച്ചിട്ടു. ഇതാണ് നമ്മുടെ ഫോട്ടോ ബൂത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഫുൾ വർക്ക് കഴിഞ്ഞപ്പം. എന്നിട്ട് നമ്മൾ ട്രൈപോഡ് സ്റ്റാൻഡിലാണ് ഫോട്ടോ ബൂത്ത് അറേഞ്ച് ചെയ്തത്. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രോപ്പാണ്. ഇത് എൻ്റെ വീഡിയോ ഒരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു ടേബിളിൽ സെറ്റ് ചെയ്തു. അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ കപ്പ് കേക്ക് സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത്. കണ്ടോ, കപ്പ് കേക്ക് സ്റ്റാൻഡ് ഞാൻ പറഞ്ഞില്ല, അത്ര ലുക്കൊന്നുമില്ല. ഇഷ്ടപ്പെട്ടില്ല. അടുത്ത തവണ എന്തായാലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റാൻഡേ വാങ്ങിക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ എൻട്രൻസിലായിട്ട് ബലൂൺ വർക്ക് ചെയ്യാമെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ബലൂൺ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പല സൈസിലായിട്ട് ബലൂൺസ് പേർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വൈറ്റ് ആൻഡ് ഗ്രീൻ തീമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടേബിൾസൊക്കെ അതേപോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, വൈറ്റ് ആൻഡ് ഗ്രീന്. ഒത്തിരി ആൾക്കാരൊന്നും നമുക്കില്ല, അതുകൊണ്ട് 3 ടേബിളാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 ടേബിളിലും വൈറ്റ് ആൻഡ് ഗ്രീൻ കോംബോയിൽ ഷീറ്റ്സാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞ വെൽക്കം ഡ്രിങ്ക് ഏരിയ. സമയം ഏകദേശം 3 മണിയായിട്ടുണ്ട്. നമ്മൾ അത്ര സ്പീഡിലൊന്നും അല്ലായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തത്, അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയിപ്പോയത്. അപ്പോൾ നമ്മുടെ സ്റ്റേജിൻ്റെ ഫൈനൽ ലുക്കിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ വരും വരെ പ്ലീസ് സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.